കഴിഞ്ഞ 10 വർഷക്കാലം ഇറ്റലിയിലെ ഗവൺമെന്റ് മൂടിവച്ചിരുന്ന ഒരു ഭീകര സത്യമാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത്. നമ്മുടെ രാജ്യത്തിന് ഏറ്റവും അപമാനകരമായ ഒരു ദുഃഖസത്യം എന്ന് ആമുഖമായി തന്നെ പറയട്ടെ. 2014 നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നതിന് 8 മാസം മുൻപ് 2013 ഇറ്റലിയിലെ മിലാനിലുള്ള കോടതി 4 പേരെ ഗുരുതരമായ ഒരു കുറ്റത്തിന് ശിക്ഷിക്കുകയുണ്ടായി. എന്താണ് കേസ് എന്ന് ഇപ്പോൾ തന്നെ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. അഗസ്ത വെസ്റ്റ്ലാൻഡ് ഹെലികോപ്റ്റർ ഇടപാടാണ് അത്. ഇന്ത്യ എന്ന നമ്മുടെ രാജ്യം ഇറ്റലിയിലെ അഗസ്ത വെസ്റ്റ്ലാൻഡ് എന്ന കമ്പനിയിൽ നിന്ന് 12 ഹെലികോപ്റ്ററുകൾ വാങ്ങുകയാണ്. ആ 12 ഹെലികോപ്റ്റർ വാങ്ങുന്നതിന് വേണ്ടി 3,600 കോടി രൂപ നമ്മുടെ രാജ്യം ചിലവാക്കുമ്പോൾ അതിൽ കൈക്കൂലി വാങ്ങുന്ന ഒരു സംഭവമാണ് ഇപ്പോൾ കോടതി വിധിയുടെ തെളിവുകളോടുകൂടി തന്നെ പുറത്തു വന്നിരിക്കുന്നത്. അതിൽ അന്ന് അവർ 4 പേരെയാണ്, അതായത് മിലാനിലെ കോടതി 4 പേരെയാണ് ശിക്ഷിച്ചത്. അഗസ്ത വെസ്റ്റ്ലാൻഡ് എന്ന ഹെലികോപ്റ്റർ നിർമ്മാണ കമ്പനിയുടെ ചെയർമാൻ ജ്യൂസിപ്പെ ഓർസി 4.5 വർഷക്കാലമാണ് ജയിലിൽ കിടന്നത്. പരസ്യമായി കോടതിയിൽ കുറ്റസമ്മതം നടത്തിയിട്ടാണ് കമ്പനി ചെയർമാൻ ജയിലിലേക്ക് പോയത്. കമ്പനിയുടെ സിഇഒ ബ്രൂണോ സ്പെക്ടോലിനി, അതുപോലെ തന്നെ ഈ ഇടപാടിൽ ഇടനിലക്കാരായി നിന്ന ഗിർഡിയോ ഹാസ്ചെക്, കാർലോ ലിയോട്ട, ഇവരുടെയൊക്കെ പേര് വഹിക്കുമ്പോൾ അത് ഇറ്റാലിയൻ പേരായതുകൊണ്ട് ഉച്ചാരണം ശരിയാകണം എന്നില്ല. ഏതായാലും 225 പേജ് വരുന്ന ആ വിധി പകർപ്പ് രഹസ്യമായി വെക്കണം എന്ന് അന്ന് ഇന്ത്യയിലെ ഭരണാധികാരിയായിരുന്ന നമ്മുടെ പ്രധാനമന്ത്രി, അന്നത്തെ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ അപേക്ഷ പ്രകാരം കഴിഞ്ഞ 10 വർഷമായി ആ വിധി പുറത്തു വന്നിരുന്നില്ല. എന്നാൽ ഇന്ന് ആ വിധി പുറത്ത് എത്തിയിരിക്കുന്നു. 225 പേജുകൾ വരുന്ന ആ വിധി പകർപ്പിൽ പേജ് നമ്പർ 103, 204 എന്ന പേജുകളിൽ 4 തവണ ഈ കോഴ ഇടപാടിൽ വൻതുക കൈപ്പറ്റിയ ഇന്ത്യയിലെ മൻമോഹൻ സിംഗ് സർക്കാരിനെ ചൊൽപ്പടിയിൽ നിർത്തിക്കൊണ്ട് ഭരണം നടത്തിയ സോണിയാഗാന്ധിയുടെ പേരുണ്ട് എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന കാര്യം. 600 കോടി രൂപ കൈക്കൂലി പറ്റി എന്നാണ് അതിൽ പറഞ്ഞിരിക്കുന്നത്. ഇവിടെ ബ്രിട്ടീഷ് ഇടനിലക്കാരനായ ക്രിസ്ത്യൻ മൈക്കൽ എന്ന വ്യക്തി, പേജ് നമ്പർ 9 അദ്ദേഹത്തിന്റെ പേര് സൂചിപ്പിക്കുന്നുണ്ട്, അദ്ദേഹത്തിന്റെ സഹായി പീറ്റർ ഹ്യൂസ്ലക്കിന് എഴുതിയ കത്തിൽ പറയുന്നു, മാഡം ഗാന്ധി, അവരുടെ ഭാഷയിൽ പറഞ്ഞാൽ സിനോറ ഗാന്ധിയുമായി നല്ല ബന്ധം വേണം, കാരണം അവരാണ് ഇതിന്റെ എല്ലാം പ്രേരക ശക്തി എന്ന്. ഈ അഴിമതി പണം പങ്കുവയ്ക്കുന്നത് അന്ന് സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി ആയി കൂടി പ്രവർത്തിച്ചിരുന്ന അഹമ്മദ് പട്ടേൽ എന്ന കോൺഗ്രസ് നേതാവാണ്. ഈ പണം ഇന്ത്യയിലേക്കല്ല കൊണ്ടുവന്നത്, മൌറീഷ്യസിലാണ് സൂക്ഷിച്ചിരിക്കുന്നത് എന്നും കണ്ടെത്തുന്നുണ്ട്. ഇടനിലക്കാരനായ ക്രിസ്ത്യൻ മൈക്കൽ ജെയിംസിനെ ഇന്റർപോൾ UAE വെച്ച് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കുകയും ചെയ്തു. എന്തിനായിരുന്നു ഈ കോഴപ്പണം? അതായത് 12 ഹെലികോപ്റ്ററുകൾ VVIP കൾക്ക്, അതായത് രാഷ്ട്രപതി പ്രധാനമന്ത്രി പോലെയുള്ള VVIP കൾക്ക് സഞ്ചരിക്കുവാനുള്ള ഹെലികോപ്റ്ററാണ് 12 എണ്ണം വാങ്ങുന്നത്. അതിന്റെ ഉയരം എന്നുള്ളത് 6,000 മീറ്റർ മുകളിൽ കൂടി പറക്കണം എന്നാണ് നിയമം. അതായത് ഭീകരവാദികൾ ഉപയോഗിക്കുന്ന റോക്കറ്റ് ലോഞ്ചറുകളിൽ നിന്നും തൊടുത്തുവിടുന്ന റോക്കറ്റുകൾക്ക് എത്താൻ കഴിയാത്തത്ര 6,000 മീറ്റർ ഉയരത്തിലൂടെ പറക്കേണ്ടതാണ് ഇത്തരം അതീവ സുരക്ഷയുള്ള ഹെലികോപ്റ്ററുകൾ. എന്നാൽ അഗസ്ത വെസ്റ്റ്ലാൻഡിന്റെ ഹെലികോപ്റ്ററുകൾക്ക് കേവലം 4,500 മീറ്റർ മാത്രമേ ഉയരാൻ കഴിയൂ. അന്നത്തെ വ്യോമസേനാ മേധാവിയായ JS ത്യാഗി 6 മില്യൺ യൂറോ കൈക്കൂലി വാങ്ങിച്ചുകൊണ്ട് 6,000 മീറ്റർ ഉയരം എന്നുള്ളത് 4,500 മീറ്റർ ആക്കി കുറച്ചു റിപ്പോർട്ട് കൊടുത്തു. അതായത് എങ്കിൽ മാത്രമേ അഗസ്ത വെസ്റ്റ്ലാൻഡിന്റെ ഈ പറയുന്ന ഹെലികോപ്റ്റർ വാങ്ങാൻ സാധിക്കുകയുള്ളൂ. മറ്റ് ഉന്നത ഉദ്യോഗസ്ഥന്മാർക്ക് എല്ലാവർക്കും കൂടി 8.4 മില്യൺ യൂറോ വീതിച്ച് നൽകി എന്നാണ് പറയപ്പെടുന്നത്.
പേജ് നമ്പർ 163, 164 ഇന്ത്യയിലെ ഇതുമായി ബന്ധപ്പെട്ട ഉന്നതന്മാരുടെ പേരുകൾ വരുന്നുണ്ട്. സോണിയാഗാന്ധിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി കോൺഗ്രസ് നേതാവായ അഹമ്മദ് പട്ടേൽ, അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ്, പ്രധാനമന്ത്രിയെ കൊണ്ട് ഭരിപ്പിച്ചിരുന്ന സോണിയാഗാന്ധി, AICCയുടെ അന്നത്തെ ജനറൽ സെക്രട്ടറി ഓസ്കാർ ഫെർണാണ്ടസ്, അന്നത്തെ നാഷണൽ സെക്യൂരിറ്റി അഡ്വൈസർ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് MK നാരായണൻ, ഇവരുടെയൊക്കെ പേരുകൾ ഈ പറയുന്ന രീതിയിൽ പുറത്തു വന്നിട്ടുണ്ട്. ഇതിനെല്ലാം മൌനാനുവാദം നൽകിക്കൊണ്ട് അന്ന് പ്രതിരോധമന്ത്രിയായിരുന്ന പരമപരിശുദ്ധ AK ആന്റണി എന്ന മലയാളിയും ഒപ്പമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഞെട്ടിക്കുന്ന വസ്തുത. ഈ വിധി നടന്നത് ഇന്ത്യയിലല്ല, അതായത് BJPയുടെയോ RSSന്റെയോ കോടതിയിലല്ല, മറിച്ച് സോണിയാഗാന്ധിയുടെ ജന്മദേശമായ ഇറ്റലിയിലെ മിലാനിലെ അപ്പീൽ കോടതിയാണ് ഈ വിധി പ്രസ്താവിച്ചിരിക്കുന്നത്. 10 വർഷക്കാലം അവിടുത്തെ ഭരണകൂടത്തെ സ്വാധീനിച്ചും സമ്മർദ്ദത്തിലാക്കിയും കൊണ്ട് കോൺഗ്രസിന് ഈ വിധിയെ മൂടിവെക്കാൻ കഴിഞ്ഞു. പക്ഷേ മൂന്നാമതും നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതോടുകൂടി ഈ സത്യം പുറത്ത് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ഒന്ന് ചിന്തിച്ചു നോക്കുക, മോദിജി അധികാരത്തിൽ വന്നില്ലായിരുന്നുവെങ്കിൽ, ഇറ്റലിയുടെ മേൽ രാഷ്ട്രീയ സമ്മർദ്ദം ചെലുത്താൻ സാധിച്ചില്ലായിരുന്നുവെങ്കിൽ ഇന്നും നമ്മൾ ഈ സത്യം അറിയുമായിരുന്നു. ഇപ്പോൾ ഈ സത്യം പുറത്തുവന്നു. നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ, നമ്മുടെ ചാനൽ ചർച്ചകൾ എവിടെ ഏത് ദിശയിൽ നീങ്ങുന്നു എന്നുള്ളത് ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. ഏതായാലും രാജ്യത്തെ നടുക്കുന്ന ഇത്തരം വലിയ അഴിമതിയും കൊള്ളയും നടത്തുന്ന ആ കുടുംബം ഇന്നും ഗാന്ധി കുടുംബം എന്നാണ് അറിയപ്പെടുന്നത് എന്നുള്ളത് എത്ര വലിയ ദുരന്തമാണ്. വയനാട് എന്റെ കുടുംബമാണ് എന്ന് രാഹുൽ ഗാന്ധി പറഞ്ഞതിന്റെ പൊരുൾ ഇപ്പോഴാണ് വയനാട്ടുകാർക്കും മലയാളികൾക്കും മനസ്സിലായത്. വയനാട് എന്റെ കുടുംബമെന്ന് പറഞ്ഞാൽ എന്റെ സഹോദരിയെ ഇവിടെ മത്സരിപ്പിക്കുക, സാന്നിധ്യം അറിയിക്കുക, ആശ്വസിപ്പിക്കുക. ലോക്സഭാ തെരഞ്ഞെടുപ്പ് സാന്നിധ്യം അറിയിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടി ഈ മൃതദേഹങ്ങൾ പട്ടടയിൽ വെക്കുമ്പോ അവരുടെ ചടങ്ങുകൾ നടക്കും. അദ്ദേഹം എന്തായിരുന്നു ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യം ഇപ്പോഴാണ് ജനങ്ങൾക്ക് മനസ്സിലായത്. പ്രിയങ്ക ഗാന്ധി അവിടെ കൊണ്ടുവന്നു. ഞാൻ പ്രതീക്ഷിക്കുന്നത് അളിയൻ വദേര ഗാന്ധിയെ പാലക്കാടും കൂടി മത്സരിപ്പിച്ചാൽ കേരളത്തിലെ കോൺഗ്രസിന്റെ നേതൃത്വം സമ്പൂജ്യരാവും, സംതൃപ്തി അടയും. വാഡ്ര ഗാന്ധിയെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിലും കൂടി മത്സരിച്ചാൽ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് തൃപ്തിയാവും. ഇത്രമാത്രം കുടുംബാധിപത്യമുള്ള ഒരു പാർട്ടി. സാന്നിധ്യം അറിയിക്കുക, ആശ്വസിപ്പിക്കുക എന്നുള്ളത് നാടിന്റെ സംസ്കാരമാണെന്ന് പറയുന്ന ആളുകൾ ഇന്നലെ സാന്നിധ്യം അറിയിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടി എന്താ ഈ മൃതദേഹങ്ങൾ പട്ടടയിൽ വെക്കുമ്പോൾ അവരുടെ ചടങ്ങുകൾ നടക്കുമ്പോൾ അവിടെ പോകാതിരുന്നത്? സാന്നിധ്യം അറിയിക്കാനും ആശ്വസിപ്പിക്കാനും വേണ്ടി പോകേണ്ടിയിരുന്നത് കുവൈറ്റിലല്ല, ഈ നാട്ടിലെ അവരുടെ ബന്ധുക്കളുടെ കൂടെയാണ്, അവരുടെ കുടുംബാംഗങ്ങളോടൊപ്പമാണ്, അവരുടെ സുഹൃത്തുക്കളുടെ നാട്ടുകാരുടെ അവരെയാണ് സാന്നിധ്യം അറിയിപ്പിക്കാനും ആശ്വസിപ്പിക്കാനും പോകേണ്ടത്.